മുള്ളൂർക്കരയിൽ കർഷകരുടെ സ്വപ്നങ്ങൾക്കുമേൽ താണ്ഡവമാടി. കാറ്റും മഴയും കനത്ത നാശം വിതച്ചു. എസ് എൻ നഗർ കണ്ണമ്പാറ പ്രദേശങ്ങളിലെ 10,000-ത്തോളം ചങ്ങാലിക്കോടൻ വാഴകൾ നിലം പതിച്ചു. വീടുകൾക്കും കനത്ത നാശമുണ്ടായി. നല്ല 1,800 വാഴകളും കാറ്റിന് നില മണ്ണത്തെ കാറ്റിന് പോയിട്ടുണ്ട്. 8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. കൂടുതൽ പറയാനെന്ത് പറ്റത്തില്ല. നമുക്ക് ഒരു സങ്കടം, നമ്മുടെ ഒരു മക്കള് പോയാൽ മതി, ഒരു വിഷമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് രാപ്പകലില്ലാതെ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ സ്വപ്നങ്ങളെയെല്ലാം പ്രകൃതി കവർന്നെടുത്തത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മുള്ളൂർക്കര എസ് എൻ നഗർ കണ്ണമ്പാറ പ്രദേശത്തെ നിരവധി കർഷകരുടെ കണ്ണീരാണ് ഈ കാഴ്ചകൾ. ഭൗമസൂചിക പദവിയിലൂടെ തലപ്പള്ളി താലൂക്കിൽ മാത്രം നേടിയെടുത്ത ചെങ്ങാലിക്കോടൻ വാഴകൃഷി ചെയ്യുന്ന കർഷകർക്കാണ് ദുരന്തം വിതച്ചിരിക്കുന്നത്. ഇന്നലത്തെ കാറ്റും മഴയ്ക്കും ഉണ്ടായ സംഭവമാണ് ഈ ഇത് വാഴയ്ക്ക് കേടുപറ്റിയത്. നല്ല 1,800 വാഴകളും കാറ്റിന് ഇന്നലെ ഇന്നലത്തെ കാറ്റിന് പോയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ പശുവിൻ്റെ പോമുണ്ടായിരുന്നു, അതിൻ്റെ തീറ്റകൾ പറന്നുപോയി. നല്ല നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോണൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ പരിപാടി നോക്കിയത്. 5-8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. പാകം ചെയ്ത് ബുദ്ധിമുട്ടിലാണ്. 1,800 വാഴ 850 വാഴ ഉണ്ട്. വാഴയ്ക്ക് കാറ്റിന് പോയിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല, അപ്പുറത്ത് വാഴയിലും പോയിട്ടുണ്ട്. ഇപ്പോൾ കൊലക്കേണ്ട സമയമായി വാഴ. ആകെ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ ഊണിടണം. ആ ഊണിന് 1 ലക്ഷം രൂപയുടെ അടുത്ത് ഊണിന് ഞാൻ മേടിച്ച് ചിലവാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഈ കാറ്റും മഴയും വന്ന് ഇത് നാശനഷ്ടങ്ങൾ പറ്റിയിരിക്കുന്നത്. ഊണൊക്കെ ഇപ്പോൾ തിരിച്ച് വണ്ടിയിൽ കയറ്റി പോവുകയാണ്. ഊണൊക്കെ ആകെ ഇതിലാണ്. ഇപ്പോൾ ഇങ്ങനെ പറ്റി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? കടം വിട്ടാൽ തന്നെ കയ്യിൽ കാശില്ലാണ്ടാണ് ഇപ്പോൾ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് ഭാഗത്തുനിന്ന് വല്ലതും തന്നെങ്കിൽ രക്ഷപ്പെടാം. 8 മാസമായ കുലച്ചു തുടങ്ങിയതും 3 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കേണ്ടതുമായ 10,000-ത്തോളം വാഴകളാണ് ഒറ്റ രാത്രി കൊണ്ട് നിലം പതിച്ചത്. ഇത് ചങ്ങാലിക്കോടൻ വാഴയാണ്. അത്രയും വളരെ ബുദ്ധിമുട്ടി സൂക്ഷിച്ചു വളർത്തിക്കൊണ്ടിരുന്ന വാഴകളാണ്. ഇപ്പോൾ എൻ്റെ ഈ വാഴ ഒടിഞ്ഞത് പറഞ്ഞത് 600 വാഴകളും ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു 400-450 വാഴ കൊല വന്നതും മറ്റത് കൊലക്കാറായുള്ള വാഴകളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇത് നമുക്ക് കൂടുതൽ പറയാൻ എനിക്ക് പറ്റത്തില്ല. നമുക്ക് ഒരു സങ്കടം, നമ്മുടെ ഒരു മക്കള് പോയാൽ മാതിരിയൊക്കെ ഒരു വിഷമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ നഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു എനിക്കൊരു 4-5 ലക്ഷം രൂപ നഷ്ടമാണ്. കാരണം അത് വിറ്റാൽ എനിക്ക് കിട്ടും. അത് അതിൽ ബാങ്ക് ലോണുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഭയങ്കര വിഷമത്തിലാണ് ഞാനിത് പറയുന്നത്. എന്താ എനിക്കിത് പറയേണ്ടത്? എനിക്ക് കൊടുക്കുന്നുണ്ട്. കൃഷിനാശത്തോടൊപ്പം തന്നെ പ്രകാശൻ എന്ന ആളുടെ വീടിൻ്റെ മേൽക്കൂരയും ഭിത്തിയുമെല്ലാം മഴയിലും കാറ്റിലും തകർന്നു. മുള്ളൂർക്കര പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ ജെ ശരണ്യ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ബീന എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തീർച്ചയായിട്ടും ഇന്നലെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും നിരവധി വാഴകളാണ്, കൊലച്ചതും കൊലക്കാത്തതുമായിട്ടുള്ള നിരവധി വാഴകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ എല്ലാം ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് വരികയാണ്. ഓൺലൈനായിട്ടാണ് ഇപ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് 10 ദിവസത്തിനകം തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മൾ നിർദ്ദേശം നൽകി വരുന്നുണ്ട്. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന്, കൃഷിവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.